ഈ പ്രായത്തിൽ തന്നെ ഇത്രയൊക്കെ അനുഭവിച്ചു. മോനും അതേട്ടാ, ചെറുത് തൊട്ടിട്ട് രണ്ടുപേരും സ്മാർട്ടാണ്. അത്രേയുള്ളു സാമ്പത്തികമായി നല്ല ലെവലിലിരുന്നു. ഞങ്ങളൊക്കെ ഫാമിലി ആയി ദുബായിലായിരുന്നു, എല്ലാം ആയിരുന്നു. പക്ഷെ എല്ലാം ഒരു നിമിഷം തകിടം പ്രസവിച്ചതും ദുബായിലാണ്, ദുബായ് സിറ്റിസൺ ആണ്. എല്ലാം നന്നായിരുന്നു. രണ്ട് മക്കളും അനുഭവിച്ചിട്ടുണ്ട്. അതായത് ആള് പറഞ്ഞ സ്ട്രൈറ്റ് ഫോർവേഡാണ്, ആരെ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. ദുബായിൽ 25 വർഷം ഉണ്ടായിരുന്നു, നല്ല പോലെ സമ്പാദിച്ചു. അതെല്ലാം രണ്ട് ബിസിനസ്സോടുകൂടി എല്ലാം പോയി ബിഗ് സീറോല ഇപ്പോൾ. അപ്പോൾ അതിൽ അത്രയും അനുപ്പിനും പിന്നെ ഞങ്ങൾക്ക് വയസ്സുമായല്ലോ. പിന്നെ ആ മക്കളായിരുന്നു, ആ രണ്ടുപേരായിരുന്നു അനുഭവിച്ചത് മുഴുവൻ. രണ്ടുപേരും ഭാഗിച്ച് കൊടുക്കും, കൊടുക്കാനുള്ളവർക്ക്. അണ്ണാ ഈ മാസം നിനക്ക് കൊടുക്കാനുണ്ടോ, അല്ലെങ്കിൽ അടുത്ത മാസം നീ കൊടുക്കുമോ, ഞാൻ കൊടുക്കും. അങ്ങനെ രണ്ടുപേരും ഈക്വലായിട്ട് നല്ല അനുഭവിച്ച മക്കളാണ്. ഞാൻ ഇവരുടെ ഉമ്മ മരിച്ചതെന്ന് പറഞ്ഞിട്ട് ഞാനും മോളെയും കൊണ്ട് ഇങ്ങോട്ട്, മോളും മോനെയും, മോനെ അവിടെ പഠിച്ചിരിക്കണം. അങ്ങനെ വന്നു. പിന്നെ ആള് അവിടെ ഞങ്ങളും ഇല്ലാതായപ്പോൾ ആരും പറഞ്ഞു കൊടുക്കാനൊന്നുമില്ല. ആളങ്ങനെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയത് ബിസിനസ്സിൽ അങ്ങോട്ട് ഇറങ്ങി. എല്ലാം നഷ്ടപ്പെട്ടു, ഉണ്ടാക്കിയതും എല്ലാം പോയി. ഇനി ഒന്നിൽ നിന്ന് തുടങ്ങണം മക്കൾ രണ്ടുപേര്. പക്ഷെ ഞങ്ങൾക്കൊന്നും ഇല്ലെങ്കിലും ദൈവം അള്ളാഹു തന്ന ഗിഫ്റ്റ് ആ രണ്ട് മക്കളാണ്. ഇതുപോലെ രണ്ട് മക്കളെ കിട്ടാൻ ഞങ്ങൾ പുണ്യം ചെയ്യണം. കാരണം ഇത്രയും അനുഭവിച്ചിട്ടും ഞങ്ങളെ ഒരു വാക്ക് പോലും ആ മക്കൾ വേദനിപ്പിക്കരുത്. വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ എൻ്റെ കുട്ടികൾ എന്നെ വേദനിപ്പിച്ച് ഞങ്ങൾ രണ്ടുപേരെയും. ഞാൻ തന്നെ ആളെന്തെങ്കിലും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയില്ലേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും പറയും, അമ്മ അത്താനൊന്നും പറയരുത്, പോയതൊക്കെ പൊയ്ക്കോട്ടെ, ഞങ്ങളില്ലേ എന്ന് പറയും. എനിക്ക് ദൈവം തന്ന ഗിഫ്റ്റാണ് ആ രണ്ട് മക്കള്. ഇപ്പോ ഫാസിൽ സാറ് വിളിച്ച് നല്ല അഭിപ്രായം. അതുപോലെ സിനിമയിലേക്ക് ഇനി ഒരു അവസരം കിട്ടി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? അത് മോന്റെ അടുത്ത് തന്നെ ചോദിക്കണം, എന്താ പറയാ, അവനെ തീരുമാനിക്കുക. ഈ സീരിയൽ പോകുമ്പോഴും അനിയൻ ജ്യേഷ്ഠന്റെ സമ്മതം ആദ്യം ഉണ്ടായിരുന്നില്ല. ആദ്യം സീരാ കല്യാണത്തിന് പോയി കുറെ ദിവസം ഒന്നും ഞങ്ങളോട് സംസാരിച്ചല്ലേ എന്തിനു വിട്ടു എന്ന് വെച്ചിട്ട്. പിന്നെ ഇങ്ങനെ ഇവള് ഫേമസ് ആവാൻ തുടങ്ങിയപ്പോ പിന്നെ അവന് ഇഷ്ടമായി. പിന്നെ അടുത്ത സീരിയൽ വന്നു മനസ്സിനാക്കി, അതിലവൻ ചോദിച്ചപ്പോ ശരി പൊയ്ക്കോന്ന് പറഞ്ഞു. പിന്നെ ആളെവിടെ പോയാലും ഞങ്ങൾക്ക് പേടിയില്ല, ആൺകുട്ടിയാണ്. അത് അവിടെ ഉള്ളവരെ പറയും, നമ്മുടെ ഈ ലൊക്കേഷനില് അവര് തന്നെ പറയും, നിങ്ങൾ എന്തിനാ തുണയ്ക്ക് വരുന്നത്, ഇവളെ ഒരു ആൺകുട്ടി, ഇവൾക്ക് എന്തിനാ തോണാന്ന്. ഞങ്ങളെ ആരെങ്കിലും ഒരാളെ എപ്പോഴും പോകും. ബിഗ് ബോസിൽ പോകുന്ന സമയത്ത് ഇവിടെ ഒറ്റയ്ക്കാണ് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്, എല്ലാം ഡീൽ ചെയ്യുന്നുണ്ട്. അതിനകത്ത് തന്നെ ചില ആൾക്കാരായിട്ട് ഭയങ്കര ഉടക്കും വരുന്നുണ്ട്, നമ്മള് ഫൈറ്റും കാര്യങ്ങളൊക്കെ കുറെ കണ്ടത് ബഹളം വയ്ക്കുന്നത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവളത് ചെയ്യണ്ടേർന്നില്ല, ഇവൾ എന്തിനാണ് അത് ചെയ്തത് എന്നുള്ള തോട്ടം ഞാൻ പറയാറുണ്ട്. നമുക്കൊന്നും വഴിയില്ലല്ലോ പറഞ്ഞു. പിടിക്കാതെയും അതായത് ഒന്നിച്ച് ചേർന്ന് നിൽക്കുന്ന ഫൈറ്റ് ചെയ്യുമ്പോൾ അല്ല, അവള് ആവശ്യത്തിന് ചെയ്യുള്ളൂട്ടോ, അനാവശ്യമായിട്ടില്ല. ഒന്നിനും വഴക്കിനൊന്നും പോവില്ല. അത്രത്തോളം പറ്റില്ല എന്നുണ്ടെങ്കിൽ ആള് കയർക്കും. അതിവിടെ അങ്ങനെ തന്നെയാണ്. അത് അവൾക്കൊരു സത്യമുണ്ട്, അതിനപ്പുറത്ത് ആയിക്കഴിഞ്ഞാൽ അവള് കുറച്ച് റിയാക്ട് ചെയ്തു.